സുഹൃത്തുക്കളെ, അത് മാധ്യമ പ്രവർത്തക എന്നല്ല, ഒരാളുടെ ദേഹത്തും ഒരു സ്ത്രീയുടെ ദേഹത്തും അനുവാദമില്ലാതെ തൊട്ടുപോകരുത്. നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആദ്യത്തെ തൊടലിൽ തന്നെ അവരവരുടെ അനിഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും രണ്ടാമത് തൊടുമ്പോൾ വളരെ മാന്യമായിട്ട് തന്നെ ആ കൈകൾ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു മാധ്യമം പുറത്തക. ഇതിനെതിരെ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വാചകങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കതിനെ ഒരു രണ്ടു മൂന്നാല് തരത്തിലൊക്കെ നമുക്കതിനെ വായിച്ചെടുക്കാവുന്ന സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ മാധ്യമ രംഗത്തായാലും അല്ലെങ്കിൽ ഏത് ജോലി സ്ഥലത്തായാലും വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ പലപ്പോഴും രണ്ടാം തിരക്കാരായിട്ട് കാണുന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഇതിൽ തന്നെ അഭിസംബോധന ചെയ്യുന്നത് മോള എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു മോള എന്നുള്ള വാക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു മോളെ വിളിയല്ല. ഒരിക്കലും അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറയപ്പെടുന്ന ആണുങ്ങളെ ഒരിക്കലും മോനെ എന്ന് അഭിസംബോധന ചെയ്ത് നമ്മൾ വിളിക്കാത്തോളം കാലം ആ ഒരു മോളെ വിളിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഒരു ആഢ്യത്വത്തിന്റെ ഒരു വർത്തമാന രീതിയാണത്. ഞങ്ങളൊക്കെ എന്തിലൊക്കെ ചെയ്ത് കളയും, നിങ്ങളൊക്കെ അങ്ങനെ ചോദ്യം ചോദിക്കാനായോ എന്നുള്ളതാണ്. മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന പലരും ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന പുരുഷനാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു അബദ്ധത്തെയാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നെങ്കിൽ അതൊരു വിമർശനമായിരിക്കും. കൃത്യമായിട്ടും ആ ഒരു അയാളുടെ വാക്കുകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള വിമർശനമായിരിക്കും. എന്നാൽ അതേസമയം അതൊരു സ്ത്രീ ആണെങ്കിൽ അത് വിമർശനം എന്ന് പറയുന്ന സംഗതി കടന്നു കളഞ്ഞ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു തരം ആണത്തം പുറത്തു വരികയും ഇതിനൊന്നും നീ ആയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ വന്ന് ഒരു ആക്ഷേപിക്കുന്ന തരത്തിൽ വിമർശനം മാറിക്കളയും. ആ സ്ഥാനത്ത് സ്ത്രീ ആണെങ്കിൽ വിമർശനം മാറിക്കളഞ്ഞ് ഒരു ആക്ഷേപവും അവഹേളനവുമായി മാറുന്ന രീതിയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് സ്ത്രീകൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു വിമർശന വഷളൻ രീതിയാണ് നമ്മൾ പറയാതെ വയ്യ കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നുമല്ല, ഞാൻ ഒരു പ്രിവിലേജ് എന്നുള്ള ഒരു സംഗതിയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എനിക്കിപ്പോൾ ഒരുപക്ഷെ നാളെ അത്തരം ഒരു തൊടലിന് ഉത്തരമായിട്ട് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുള്ള തൊടലാണെന്നുള്ള മറ്റുമൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ നാളെ വന്നേക്കും. അത് വരുമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല, ഞാൻ അതിനെ കൃത്യമായിട്ട് തള്ളിക്കളയുന്നു. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതൊന്നുമില്ല, ഞാനൊരു പ്രിവിലേജ് എന്നുള്ളൊരു വാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്രിവിലേജ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കൃത്യമായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ജാതീയമായ പ്രിവിലേജ് എന്നോ അല്ലെങ്കിൽ നിറത്തെ സംബന്ധിക്കുന്ന പ്രിവിലേജ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. നോക്കിക്കോളൂ, ഇതേ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മനുഷ്യനെ നമുക്ക് സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ എടുത്തു കളയാം. ഇതേ രീതിയിൽ ഒരു സിനിമാ നടൻ നമ്മുടെ കേരളത്തിലുണ്ട്, അത് വിനായകനാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ വിനായകന് നേരെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ കൈ ചൂണ്ടി സംസാരിക്കുന്ന രീതി വന്നത്. ഒരു പാൻ ഇന്ത്യൻ നടനാണ്, എന്താണായാലും ചെയ്ത തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് ഉദാഹരണമായിട്ട് തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് ചൂണ്ടിക്കാണിച്ച സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ മുഴുവൻ മാധ്യമ പ്രവർത്തകർ മുഴുവൻ കൈ ചൂണ്ടിക്കൊണ്ട് വിനായകനെതിരെ പ്രതികരിച്ചു. പിറ്റേ ദിവസവും വിനായകൻ അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വന്നപ്പോൾ ഒരുപാട് മാധ്യമപ്രവർത്തകരാണ് കൈ ചൂണ്ടിക്കൊണ്ട് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ശക്തമായി സംസാരിച്ചത്. വിനായകൻ ചെയ്തത് ഒട്ടും ശരിയെന്ന് ഞാൻ പറയുകയില്ല കേട്ടോ. അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുന്നു. ആ ഒരു തെറ്റിനെ കൃത്യമായിട്ടും അത് ഇന്നതാണെന്ന് അയാൾ പറയാൻ ശ്രമിക്കുമ്പോൾ ശരിക്കാണ് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അയാൾ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് അവരൊരു ഉദാഹരണമായിട്ട് എടുത്തത് മാത്രമാണ്, അല്ലാതെ ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്ര കാലവും നമ്മുടെ വിനായകൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ സിനിമാ മേഖല ഇട്ടു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം എങ്ങനെയൊന്നും ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. സിനിമാ മേഖല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയോ സിനിമ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരികയോ അവിടേക്ക് മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരികയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ഒന്നും ചെയ്തതായിട്ടുള്ള ഒരു വർത്തമാനവും നമ്മൾ ഈ നിൽക്കുന്ന ഈ സമയം വരെ നമുക്ക് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ അതേസമയം ഇതൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വിവരങ്ങൾ നമ്മളൊക്കെ മുമ്പിൽ ഉണ്ട് താനും. ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേ സ്ഥാനത്ത് അങ്ങനെ ദേഹത്തോട്ട് സംസാരിക്കുന്ന ആ ഒരു വ്യക്തി അത് വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വിനായകനെ ഇപ്പോഴെ തന്നെ കൊന്നു കുഴിച്ചു മൂടി അതിൻ്റെ മേലെ കുരിശും നാട്ടി ആഘോഷിച്ചു കളഞ്ഞിരിക്കും.
നമ്മുടെ ആളുകൾ. ഇപ്പൊ തന്നെ വിനായകൻ ഈ അടുത്ത് ചെയ്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് ഇപ്പൊ ചില മലയാളികൾ, ഇവൻ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പോലും പറയുന്നത്. അവർക്കത് പറയാൻ എന്ത് അധികാരമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിനായകന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി, ആ ഒരു ശിക്ഷ അല്ല കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് പറയുന്നത്. എന്ത് ശിക്ഷ കൊടുക്കണമെന്നും അയാൾ ചെയ്ത തെറ്റിന്റെ ഗ്രാഫ് എത്രയുണ്ടെന്നൊക്കെ കണക്കാക്കേണ്ടതും അതിന്റെ ശിക്ഷാ നടപടികളൊക്കെ തീരുമാനിക്കേണ്ടതും പോലീസും കോടതിയൊക്കെയാണ്. നമുക്ക് പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഒരു അധികാരമില്ല എന്നിരിക്കെ ചില അധികാരത്തെല്ലാം ഉണ്ട് എന്നൊക്കെ വിചാരിക്കപ്പെടുന്ന ചില ആളുകളെല്ലാം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും ജയിലിലടക്കുക, ആ മനുഷ്യന്റെ ജീവിതം പാടില്ലാണ്ടാക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച വന്നതുപോലെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കെല്ലാം സന്തോഷമായിരിക്കും. ഒരു ദളിതിനെ കൂടി ജയിലടച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ ജീവിതം കൂടി കളഞ്ഞിരിക്കുന്നു, ഇല്ലാണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം അവർ നടത്തി എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പക്ഷ ഈ ഒരു സ്ഥാനത്ത് ആ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം കത്തുന്ന അവസ്ഥയിലായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പൊ പറഞ്ഞ റിവി ബോംബിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഭീകരമായ ബോംബുകൾ വന്ന് വീണിട്ടുണ്ടായിരിക്കും. ആ മനുഷ്യൻ അത്രയേറെ നീചനാണെന്നും അത്രയേറെ അശ്ലീല ഭാവമുള്ളതാ ഒരാളാണെന്നും വിനായകനാണെന്നൊക്കെ പറഞ്ഞ് പരത്തിയിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ പൊതുസമൂഹവും. എന്താണ് ചിലർക്ക് മാത്രം ഇതിനെല്ലാം സംഭവിക്കുന്നത്? ഞാൻ കൃത്യമായിട്ട് പറയാൻ, വിനായകന് കറുത്തിട്ടാണ്, മറ്റേ മനുഷ്യൻ വെളുത്തിട്ടാണ്. ജാതി ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് ആളുകൾ ഉള്ളിലൊക്കെ അങ്ങനെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അത് ജാതി എന്ന രീതിയിൽ തന്നെ പുറത്തു വരണമെന്നില്ല, അത് ഇങ്ങനെ ചില അഭിപ്രായ പ്രകടനങ്ങളായിട്ടോ അല്ലെങ്കിൽ ചില സ്പർശനങ്ങളായിട്ടൊക്കെ നമ്മുടെ ഭാഗത്ത് പുറത്തേക്ക് വന്നേക്കാം. ചില വാക്കുകളൊക്കെ ആയിരിക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അത്ര ശിക്ഷ കൊടുത്താൽ പോരാ എന്ന് പറയുന്നത് ഒരു ജാതീയമായ അസമത്വത്തിന്റെ വർത്തമാനമാണ്, ഒരു സംശയവുമില്ല. ആ അസമത്വത്തിന്റെ വർത്തമാനമാണ് അത്. ആ ഒരു വാക്ക് പോലും ജാതിയാണ്. അത് എത്ര പേർക്ക് മനസ്സിലാവുന്നു ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എൻ്റെ നാട്ടിലൊരു ഗ്രൂപ്പില് എൻ്റെ ഫേസ്ബുക്കിൽ, ഗ്രൂപ്പിലല്ല ഫേസ്ബുക്കിൽ, ഞാൻ വിനായകൻ വിഷയത്തെക്കുറിച്ച് ജാതീയതയാണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ വിനായകൻ ഉന്നയിക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ഞാൻ പൗരനാണെന്നും ഇത് എൻ്റെ പോലീസ് സ്റ്റേഷനാണെന്നും ഞാൻ ചോദിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് യൂണിഫോം ഇല്ലാതെ വന്ന ആ വ്യക്തിയുടെ ഐ കാർഡാണെന്നുള്ള അത്തരം വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യേണ്ടത് അതൊക്കെയാണെന്നിരിക്കെ അതിനെല്ലാം ഒരു തൃണവൽക്കരിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകളെല്ലാം പോകുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതെല്ലാം ജാതീയത കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നു. എൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെ, സോറി, എൻ്റെ ആ ഫേസ്ബുക്കിൽ തന്നെ അതിന് താഴെ ചില സുഹൃത്തുക്കളെല്ലാം കമൻ്റ് അടിച്ചത് അങ്ങനെയാണെങ്കിൽ ദളിതർക്ക് എന്ത് തെറിയും പറയാമല്ലേ. അയാൾ പറയുന്ന വാക്കുകൾ, അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് തെറിയായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ ആ രൂപമുള്ള ഒരു മനുഷ്യൻ നിവറു നിന്ന് പോലീസ് സ്റ്റേഷനിൽ തൻ്റെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് തെറിയാകുന്നത്? മനസ്സിലാകാത്ത വിധം ജാതീയത നമ്മുടെ കേരളത്തിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും വരും. ചിലർക്ക് മാത്രം പ്രിവിലേജിന്റെ ഭാഗത്തുനിന്ന് രക്ഷപ്പെടലുണ്ടായിരിക്കും, ചിലർ അപ്പോഴും രക്ഷപ്പെടാതെ ഉഴുതുന്ന മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, ഷെയർ ചെയ്യുക, താല്പര്യമുണ്ട്. ബൈ ബൈ.